ക്രിസ്തുമസ് ദിനത്തിൽ ലുലു മോളിലേക്ക് ഇരച്ചെത്തിയ ജനത്തിൻ്റെ തിരക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ അടുത്താണ്. അപ്പോൾ ലുലു മോളിൽ നല്ല തിരക്കാണെന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോകുന്ന വഴി മുഴുവൻ ട്രാഫിക് ബ്ലോക്കും ഒക്കെയാണ്. ഈ ലുലു മോളിനുള്ളിൽ വളരെ വലിയ ജനത്തിരക്കാണ്. അപ്പോൾ നമ്മൾ ലുലു മോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, പുറത്ത് നിന്ന് ലുലു മോളിൻ്റെ പുറത്തെ തിരക്ക് നമ്മൾ നോക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ലുലു മോളിലോട്ടുള്ള യാത്രയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിക്കകം ക്ഷേത്രത്തിന് മുന്നിലുള്ള ജംഗ്ഷനിലാണ്. ആ ഫ്ലൈ ഓവർ, അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവർ കയറി വേണം ലുലു മോളിനടുത്തെത്താൻ. നമ്മൾ ആ ഫ്ലൈ ഓവറിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ബ്ലോക്കാണ്, ഇവിടെ നിന്ന് തൊട്ട് തന്നെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ തുടക്കത്തിലാണിപ്പോൾ. വാഹനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സൈഡ് ഈ വശത്തൂടെയാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കയറി മുന്നിലേക്ക് പോകുകയാണ്. നമുക്ക് ദൂരെ കാണാൻ പറ്റും, ലുലു മോളിൻ്റെ ഒരു പച്ച വെളിച്ചം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും തിരക്ക് ആണ് ഇവിടെ, നിരനിരയായിട്ട് ഇങ്ങനെ വാഹനങ്ങൾ കിടക്കുകയാണ്. കാര്യം ലുലു മോളിൻ്റെ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള വശത്തു നിന്നാണ് ലുലു മോളിലേക്കുള്ള എൻട്രി, ഇടതുവശത്തേക്ക്. അപ്പോൾ അവിടെ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധാരണയായിട്ട് ഈ സ്ഥലത്തൊന്നും ഇത്രയും തിരക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ന് December 25 ക്രിസ്മസ് ദിനത്തിൽ വളരെ മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള തിരക്കാണ് ലുലു മോൾ പരിസരത്ത്, തിരുവനന്തപുരം ലുലു മോളിൻ്റെ പരിസരത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വാഹനങ്ങൾക്കിടയിലൂടെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊന്നും ഈ തെരുവിളക്കുകളൊന്നുമില്ല, വാഹനങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വളരെ തിങ്ങി ഞെരുങ്ങിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പ്രയാസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓബൈ ടമാരയുടെ ഏകദേശം അടുത്ത് എത്താറായി. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ലുലുവിൻ്റെ എൻട്രൻസ് വരുന്നത്. അവിടെയൊക്കെ നല്ല തിരക്കാണ് വാഹനങ്ങൾ. ഇരുചക്ര വാഹനം തന്നെ, ടു വീലർ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്, ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയപ്പം 25 December ക്രിസ്മസ് ദിനത്തിൽ ഇത്രയും വലിയ തിരക്കിന് ലുലു മോൾ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ലയായ തിരുവനന്തപുരത്തിൻ്റെ സമീപ പ്രദേശങ്ങളെ, തമിഴ്നാട്ടിൽ നിന്നുള്ള മാർത്താണ്ഡം ഭാഗത്തു നിന്നുള്ള നിരവധി ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ നിന്നും നാഗർകോവിലിൽ നിന്നൊക്കെ, പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലുലു മോളിൻ്റെ എൻട്രൻസ് എത്തുന്നതിന് മുൻപേ ഉള്ള പാർക്കിംഗ് ആണ്. ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ അകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കാര്യം പാർക്കിംഗ് ഫുള്ളായി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ലുലു മോളിൻ്റെ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്, ആളുകളൊക്കെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ വാഹനം വെച്ചിട്ട്, ഇരുചക്ര വാഹനങ്ങൾ വെച്ചിട്ട് ഹെൽമെറ്റുമായിട്ട് കടന്നു പോകുന്നതാണ് കാണുന്നത്. ഇതാണ് ശരിക്കുമുള്ള ലെഫ്റ്റ് സൈഡിലേക്ക് സർവീസ് റോഡിലേക്കുള്ള എൻട്രി. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. നല്ല തിരക്കാണ്, ദൂരെ ലുലു മോൾ കാണാം. മുന്നോട്ട് നമുക്ക് പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇടത് സൈഡിൽ കണ്ടില്ലേ, സാധാരണ രീതിയിൽ കാണാത്ത രീതിയിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇരുചക്ര വാഹനങ്ങളും ഫോർ വീലേഴ്സും എല്ലാം ഇങ്ങനെ ഇടപെട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ചില ആളുകൾ ഇവിടെ പാർക്കിംഗ് നോക്കി നിൽക്കുന്നത് കാണാം. അങ്ങനെ വളരെ ഒരു വലിയൊരു ജനത്തിരക്കാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. നീണ്ട വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഈ നിര ചെന്ന് അവസാനിക്കുന്നത് മിക്കവാറും ആക്കുളം പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് ആയിരിക്കും. കാര്യം അത്തരത്തിലുള്ള സൂചനയാണ് സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചത്. അത്തരം ഒരു വീഡിയോ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ലുലുമാണ്ടെ മുൻവശത്ത് ഈ പാലത്തിലൂടെയുള്ള ജനങ്ങളുടെ കൂട്ടം, ജനത്തിരക്ക് തന്നെ ഇന്നത്തെ ആ ഒരു വലിയ തിരക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലുലു മോളിൽ ഉള്ളിലേക്ക് നമ്മളിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം ഉള്ളിലേക്ക് പോകാനുള്ള സമയമില്ല, വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മളിന്ന് പുറത്തുനിന്നുള്ള ഈ ഒരു വലിയൊരു തിരക്കിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. കാര്യം ഇത്തരത്തിലുള്ള ഒരു തിരക്ക് ലുലു മോൾ തുറന്ന സമയങ്ങളിലുണ്ടായിരുന്നു. പിന്നീട് തിരക്ക് ഉണ്ട് എങ്കിൽ തന്നെ ഇത്തരത്തിൽ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര ലുലു മോളിൻ്റെ മുന്നിലായിട്ട് കാണുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ലുലു മോളിൽ വരുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കാരണം ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ മുഴുവൻ
പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങളിലാണ് ലുലു മാൾ അലങ്കരിച്ചിരിക്കുന്ന കാര്യം. ഈ നിറങ്ങളൊക്കെ മാറി മാറി വരുന്നു. ലുലു മാളിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന വേളയായതുകൊണ്ട് ഇത്തരത്തിൽ നിറം മാറ്റത്തിലാണ് നിറം മാറിക്കൊണ്ടിരിക്കുന്ന ലുലു മാളിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ നിറംമാറ്റം, ചുവപ്പ് നിറമാണ് കൂടുതൽ നേരം നമ്മളിന്ന് കണ്ടത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പക്ഷേ ഇങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ആക്കുളം പാലത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ കാണുന്നത് വളരെ വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. റോഡിൻ്റെ വശത്തായിട്ട് പാലത്തിലേക്ക് കയറുന്ന സ്ഥലത്തും വലിയ ഒരു നീണ്ട നിര തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാലം അവസാനിക്കുന്ന സ്ഥലത്തും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു തിരക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ പ്രതീക്ഷ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പാലത്തിന് ഉള്ളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടില്ല. അല്ല, പാലത്തിലും വാഹനങ്ങളുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, പാലത്തിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ്, ഈ വാഹനങ്ങളുടെ നീണ്ട നിര അവസാനിക്കുന്നത് പാലത്തിൻ്റെ അങ്ങേയറ്റം തന്നെ. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.